السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم بنعمتك اللهم صل على الحبيب محمد وآل كما علمت وسلم اشهد ان لا اله الا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم اعتقني من النار وأدخلنا الجنة يا رب العالمين اللهم اتقني من النار وادخلنا الجنة يا رب العالمين اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني അല്ലാഹുവേ, പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന റമദാനങ്ങളോട് വിടവാങ്ങാൻ പോകുകയാണ് റബ്ബേ. ആ റമദാനങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, റമദാനങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, റമദാനങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ കിട്ടുന്ന, ലൈലത്തുൽ ഖദർ ആസ്വദിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തുമുഅ്മിനീങ്ങളിലെ പടച്ചവനെ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. നീ ഒരുപാട് ഓഫറുകൾ കഴിഞ്ഞു നൽകിയ മാസമാകുന്ന പരിശുദ്ധ റമദാൻ ഞങ്ങളോട് വിടവാങ്ങുകയാണ് റബ്ബേ. അല്ലാഹ, തൗഫീഖ് ഉണ്ടെങ്കിലേ നാളെയും ഞങ്ങൾക്കൊരു നോമ്പനിക്കാൻ, നാളെയും അല്ലാഹുവേ പടച്ചവനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ റമദാൻ വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്തതിന്റെ വിഭാഗത്തില് ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥാ. ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥാ. പരിശുദ്ധമായ റമദാൻ നമ്മളോട് വിടവാങ്ങാൻ പോവുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അൽഹംദുലില്ലാ,
വളരെ ഭക്തി നിർഭയമായ ഉദ്ഘാടനം കാഴ്ചവെച്ച് നമ്മുടെ സയ്യിദ് വറകളല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, റാഹത്തും സന്തോഷവും നൽകട്ടെ, എല്ലാവിധ കാര്യങ്ങളും അല്ലാഹു ബർക്കത്തിലാക്കട്ടെ നമ്മുടെ എല്ലാവരുടെ കാര്യങ്ങളും. മദീന മുനവ്വറ സ്വലാത്ത് ഗ്രൂപ്പ്, തഹ്ലീൽ ഗ്രൂപ്പിലുള്ള ഉമ്മമാരെ ഉപ്പമാരെ എല്ലാവർക്കും അല്ലാഹു ഖൈറും റാഹത്തും സന്തോഷവും അല്ലാഹു ഏറ്റി ഏറ്റി അല്ലാഹു നൽകട്ടെ. എല്ലാവിധയുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു പഠിച്ചവനെ റമള്ളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹു. വീണ്ടും വീണ്ടും പറയാനുള്ളത് ഉറപ്പേ, ഉമ്മാടെ ഉദരത്തിൽ നിന്ന് ഞങ്ങൾ ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുന്ന സമയത്ത് മുസ്ലിമായി കൊണ്ട് ജനിച്ചു അല്ലാഹു. ഈ ലോകത്തിൽ നിന്ന് വിടവാകുന്ന സമയത്ത് റബ്ബേ ഈമാനോടുകൂടെ, ആ ഈമാൻ തിളക്കമായ തിളക്കമായി ഈമാനോടുകൂടെ പുഞ്ചിരിക്കുന്ന മുഖമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റസൂല് പറഞ്ഞില്ലേ, അഫ്ളു ശ്രേഷ്ഠതയുള്ള മാസമാണ് പരിശുദ്ധമായ റമളാൻ. ആ റമളാനല്ലേ നമ്മളോട് വിടവാങ്ങാൻ പോകുന്നത്. ഫീഹി ഉൻസില ഫീഹി ഖുർആൻ. ഈ റമളാ മാസത്തിലല്ലേ പരിശുദ്ധമായ ഖുർആൻ എന്ന ആത്മീയ ഗ്രന്ഥം അല്ലാഹു നമുക്ക് നൽകിയത്. ഉമ്മ നൽകിയത് ഉപ്പ. എന്തിനു വേണ്ടിയാണ് നമ്മളത് ഖുർആനോദാൻ വേണ്ടിയാണ്, അത് മുഖേന സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണേ, ആ ഖുർആൻ ഓതിക്കൊണ്ടാണ് യുളില്ലു ബിഹി കസീറാ വയഹദി ബിഹി കസീറാ. ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കണേ മുഅ്മിനേ, ആ ഖുർആൻ ഓതിക്കൊണ്ടാണ് ചില ആളുകൾ വഴിപിടിച്ചു പോയത്. യുളില്ലു ബിഹി കസീറാ, ആ ഖുർആൻ ഓതിക്കൊണ്ടാണ് ചില ആളുകൾ വഴിപിടിച്ചു പോയത്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വയഹ്ദീ ബിഹി കസീറാ, ആ സുന്ദരമായ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടാണ് ചില ആളുകൾ നന്മയിലേക്കും വന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ അത് ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ ഓതാനും ഖത്മുകൾ തീർക്കാനും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു. എത്രയോ ഖത്മുകൾ ഓതി വെച്ച ഉമ്മമാരെ ഉപ്പമാരെ ഈ ഗ്രൂപ്പിലുണ്ട്. പഠിച്ചവനെ അത് കബൂലാക്കണേ അല്ലാഹു. മാത്രമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ. റമളാനിന്റെ ആ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് ഒറ്റയൊറ്റ രാവുകൾ നമ്മളോട് വിടവാങ്ങിയിട്ട് ഇന്നീദാ യാ അല്ലാഹ്, ഇന്നും ഒറ്റയിട്ടൊരു രാവാണ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവാണ്. ലൈലത്തുൽ ഖദർ കിട്ടുന്ന ആസ്വദിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ മനസ്സുകളെ തെറ്റിയിട്ട് മനസ്സുകളെ മൂന്നായി വർണ്ണിക്കുന്നുണ്ട്. ഒന്നാമത് നഫ്സുൽ അമ്മാറാ, ഞാനത് പെട്ടെന്ന് വിശദീകരിച്ചു പോകുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ് നഫ്സുൽ അമ്മാറാ.
എന്താണ് ഈ നഫ്സുൽ അമ്മാറ? കുറ്റങ്ങളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്. ആ മനസ്സിനെ നമ്മൾ നന്മയിലേക്ക് എത്തിക്കണേ അള്ളാഹു. ആ മനസ്സിനെ ശാന്തമായ മനസ്സായി പ്രാപിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. വാദിഹി നഫ്സുൽ കുഫാരി വൽ ഹുസാതി വൽ മുശ്രിക്കീൻ. ഇതാർക്കുള്ള മനസ്സെന്നറിയുമോ? ഇത് കുഫാരിയങ്ങൾക്കുള്ള മനസ്സാണ്. മനസ്സ് അഥവാ കുറ്റങ്ങളിലേക്ക് എന്നും കുറ്റം ചെയ്യണം എന്ന് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് എന്നിലോ നിങ്ങളിലോ ഉണ്ടായാൽ അത് നല്ല മനസ്സല്ല. രണ്ടാമത്തെ മനസ്സിനെ വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. എന്ന് പറയുന്ന രണ്ടാമത്തെ മനസ്സിനെ പറ്റിയിട്ട് പരിശുദ്ധ ഖുർആൻ ഉണർത്തി തരികയാണ്. അഥവാ ഖേദിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ്, യാ അല്ലാഹ്, ഒരു പാപം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കഴിഞ്ഞാൽ, യാ അല്ലാഹ്, ഞാനത് ചെയ്തു പോയല്ലോ റബ്ബേ, എന്റെ അവസ്ഥ അതായത് കൊണ്ടാണല്ലോ ഞാൻ ചെയ്തത് എന്ന് ഖേദിക്കുന്ന മനസ്സുണ്ടോ? ആ മനസ്സും ചെറിയ ഈമാന്റെ ഒരു മനസ്സാണെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് അതും നല്ല മനസ്സല്ല എത്ര. പിന്നെ നല്ല മനസ്സേതാ? അഥവാ ശാന്തത പ്രാപിച്ച മനസ്സാണോ? എന്നാ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങള് റബ്ബ് സ്വീകരിക്കും മുഅ്മിനെ. അങ്ങനെയുള്ള മനസ്സാക്കണം നമ്മുടെ മനസ്സിനെ, അങ്ങനെയുള്ള മനസ്സാക്കണം നമ്മുടെ മനസ്സിനെ. നഫ്സുൽ അമ്മാറയിൽ നിന്ന് നഫ്സുൽ ലവ്വാമയിലേക്കും നഫ്സുൽ ലവ്വാമയിൽ നിന്ന് നഫ്സുൽ മുത്തമയിന്നയിലേക്കും ആക്കണം നമ്മുടെ മനസ്സിനെ. അതിനായിരിക്കണം നമ്മുടെ റമളാ നമുക്ക് വേണ്ടത്. അതിനായിരിക്കണം നമ്മുടെ റമളാ നാം കണ്ടിന്യൂ ചെയ്യേണ്ടത്. അതല്ലേ എത്രയോ എത്രയോ ഹത്തുമകൾ ഓതിയ ഉമ്മമാര് ഈ ഗ്രൂപ്പിലുണ്ട്. എത്രയോ എത്രയോ ഹത്തുമകൾ ഓതിയ ഉപ്പമാർ ഉസ്താദന്മാര് ഈ ഗ്രൂപ്പിലുണ്ട്. അതല്ലേ റസൂലുള്ള പറഞ്ഞു, അദ്ദുആഉ ഇൻദ ഖതമുൽ ഖുർആനി മുസ്തജാബ്. റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ ഖതമുൽ ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ ദുആ ചെയ്യുന്നതെങ്കില് ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന്, ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുന്നത്, ഇതെന്റെ ഹബീബ പഠിപ്പിക്കുന്നത്, ഇത് നമ്മുടെ മുത്തു നബിയ പഠിപ്പിക്കുന്നത്. ദുആഉ ഇൻദ ഖതമിൽ ഖുർആൻ മുസ്തജാബ്. ആ ഖുർആൻ ഖതമിൽ ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ടോ? ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഒരു ചരിത്രവും അതുപോലെ തന്നെ നാല് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉണർത്തുകയും അതുപോലെ തന്നെ സക്കാത്തുമായി സംബന്ധിച്ചൊരു ചരിത്രവും, സക്കാത്തുമായി വല്ല സംശയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് ചോദിക്കാം. അള്ളാഹു പഠിക്കാൻ നമുക്ക് തൗഫീക് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ ജിബ്രീലിനോട് കൂടെ പോയില്ലേ? സ്വർഗം കണ്ടില്ലേ സ്വഹാബ? നരകം കണ്ടില്ലേ? ആ സ്വർഗത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് പാവപ്പെട്ടവരെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് അത് സ്ത്രീകളെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ആ സ്വർഗത്തിൽ ചില 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 ചില്ലിട്ട കൊട്ടാരങ്ങൾ ഞാൻ കണ്ടു സ്വഹാബ. ഒരു ഗ്ലാസ് ഇട്ട ഒരു കൊട്ടാരം, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ചില്ലിട്ട കൊട്ടാരം ഞാൻ കണ്ടു സ്വഹാബ.
സഹാബത്ത് ആകാംക്ഷയോട് ചോദിച്ചു, നബിയെ ചില്ലിട്ട് കൊട്ടാരമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതെ ചില്ലിട്ട് കൊട്ടാരം, നാല് വിഭാഗം ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ ചില്ലിട്ട് കൊട്ടാരമുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ ചില്ലിട്ട് കൊട്ടാരോ നബിയെ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അത്ര ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആ ചില്ലിട്ട ഗ്ലാസിന്റെ കൊട്ടാരങ്ങള് അതാർക്കുള്ളതാണ് നബിയേ എന്ന് ചോദിച്ച വേളയില് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്ര സ്വഹാബ ലിമൻ അതുഅമകല, ആരാണോ നല്ല സംസാരം സംസാരിച്ചത്, ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും ഈബത്തും നമീമത്തും ഇല്ലാതെ നല്ല മധുരമായ ഇൽമിന്റെ സംസാരങ്ങള്, നല്ല മധുരമായ മനോഹരമായ സംസാരങ്ങള് ആരാണോ സംസാരിച്ചതെങ്കില്, സംസാരം നന്നാക്കിയവരാരാണോ അവരാണ് ഒന്നാമത് ആ ചില്ലുട്ട സ്വർഗത്തില് കടക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അത്രേ വിഭാഗങ്ങൾ നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ ഉപ്പമാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളോട് നമ്മളെ സഹായിക്കുന്ന, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ രണ്ടാമതാ സ്വർഗമുണ്ടല്ലോ, ആ ചില്ലിട്ട സ്വർഗത്തിൽ രണ്ടാമതായി കിടക്കുന്നതാരാണ് നബിയേ എന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ച സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു, സ്വഹാബ വാതു അമത്തുആ, വിശക്കുന്നവർക്ക് ആര് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ, ദാഹിക്കുന്നവർക്ക് ആര് വെള്ളം കൊടുത്തിട്ടുണ്ടോ, വിശന്ന പട്ടിണി പാപങ്ങൾക്ക് റോഡിന്റെ തെരുവോരങ്ങളില് അല്ലാതെയും വിശന്നുകൊണ്ട് ദാഹിക്കുന്നവരുണ്ടോ, അവർക്കാരാണോ ഭക്ഷണം കൊടുത്തത് സ്വഹാബ, അവർക്കും നാളെ ചില്ലുട്ട കൊട്ടാരമുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ള നിർച്ചയില്ല സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ഇത് രണ്ടാമത്തെ വിഭാഗമാണെങ്കിൽ മൂന്നാമത്തെ വിഭാഗം നോമ്പ് പതിവാക്കുന്നവരുണ്ടല്ലോ, നോമ്പ് പതിവാക്കുന്നവരുണ്ടല്ലോ, റമളാൻ മാത്രമല്ല അല്ലാത്ത മാസങ്ങളിലും വ്യാഴാഴ്ച നോമ്പെടുക്കുന്ന ഉമ്മമാരുണ്ട്, വ്യാഴാഴ്ച നോമ്പെടുക്കുന്ന ഉപ്പമാരുണ്ട്, തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, പെങ്ങന്മാരുണ്ട്. യാ അല്ലാഹ് അത് നിലനിർത്തുന്നവർ ആരാണോ, നോമ്പ് പതിവാക്കുന്നവരെ, അവർക്കും നാളെ ചില്ലുട്ട കൊട്ടാരമുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്തിനോട് ഹബീബ് പറഞ്ഞത്ര, സ്വഹാബത്തെ നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാതിരാത്രിയുടെ നിശബ്ദതയില് ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് ദുആ ചെയ്ത വ്യക്തി ആരാണ്? അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, നിസ്കരിച്ചുകൊണ്ട്, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്ത് ആരുണ്ടോ അവർക്കും നാളെ ചില്ലുട്ട കൊട്ടാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇത് ഹബീബ് പഠിപ്പിച്ചതാണ്, ഇത് മുത്തു റസൂലുള്ള പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ, അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റമളാ നമ്മളോട് വിടവാങ്ങാം. ഈമാൻ സ്വലാമത്താകാനുള്ള നിസ്കാരവും അതിന്റെ രൂപങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ട് ഇൻഷാല്ലാ, അത് പിന്നീട് ഒരു വേളയിൽ പറഞ്ഞു തരാം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു മസല പരിചയപ്പെടുത്തുകയാണ്.
മയ്യത്തിനിക്ക് കബറിൽ സന്തോഷം കിട്ടാനുള്ള നിസ്കാരം. വളരെ ചുരുക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, അത് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ നിയത്ത് മഹാന്മാര് പറയുകയാണ്, ഇന്നാൻ ഇന്ന മയ്യത്തിന്റെ കബറിൽ സന്തോഷം കിട്ടാനുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു. ഇപ്പൊ പോക്കരാക്ക മരിച്ചു, പോക്കരാക്കാന്റെ കബറിൽ സന്തോഷം കിട്ടാനുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന നിയത്ത് വെക്കുക. ഒന്ന് നിയത്ത്, രണ്ട് വജ്ഹത്ത് ഓതുക. വജ്ഹത്ത് വജ്ഹിലല്ലദി ഫത്തറ സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമ മാലുഷി. ആ നമ്മൾ വജ്ഹത്ത് ഉണ്ടല്ലോ, സാധാരണ ആ വജ്ഹത്ത് ഓതുക. മൂന്ന്, ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് ഓതുക. നാല്, ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓതുക. അഞ്ച്, അൽഹാകുമു തകാസറു തസുറുതുൽ മകാബിർ എന്ന് പറയുന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക. ആറ്, സൂറത്തുൽ ഇഖ്ലാസ് പതിനൊന്ന് പ്രാവശ്യം ഓതുക. പതിനൊന്ന് പ്രാവശ്യം ഓതുക. ഇത് ഒന്നാമത്തെ റക്അത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ റക്അത്തിൽ ചെയ്യേണ്ടതാണ് നിയത്ത് വെക്കുക, വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, ആയത്തുൽ കുർസി ഓതുക, അൽഹാകുമു തകാസറു സൂറത്ത് ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് പതിനൊന്ന് പ്രാവശ്യം. രണ്ടാമത്തെ റക്അത്തിലും അതുപോലെ തന്നെ ഫാത്തിഹ ഓതുക, ആയത്തുൽ കുർസി ഓതുക, അൽഹാകുമു തകാസറു ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. എന്നിട്ട് രണ്ടാമത്തെ റക്അത്തിലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവേ ഈ നിസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലം റബ്ബേ ഈ വ്യക്തിയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹു. മഹാന്മാര് പറയുകയാണ്, അതേസമയം ഖബറാളിക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതേസമയം ആയിരം മലക്കുകൾ അയാളുടെ ഖബറിലേക്ക് അള്ളാഹു പറഞ്ഞേക്കും അത്രേ. എന്നിട്ട് എല്ലാ ഓരോ മലക്കുകളുടെ കൂടെയും പ്രകാശങ്ങളും പാരിതോഷികളും ഉണ്ടാകുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവേ പഠിച്ചവനെ റഹ്മാനായ റബ്ബേ, അത്രയും വിഭാഗങ്ങളിൽ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ കുടുംബക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. എന്നിട്ട് ആ മലക്കുകള് ഈ വ്യക്തിയെ ഖബറിൽ സന്തോഷിപ്പിക്കുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം. ഇന്ന് നിസ്കരിച്ച, ഇനി ഞാൻ നിസ്കരിച്ചെങ്കിൽ എനിക്ക് കിട്ടുന്ന, ഇത് കേൾക്കുന്ന നിങ്ങൾ, നിങ്ങൾ നിസ്കരിച്ച നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം മഹാന്മാര് പഠിപ്പിക്കുകയാണ്. സൂര്യൻ ഏതെല്ലാം വസ്തുവിന്റെ മേൽ ഉദിക്കുന്നുണ്ടോ അത്രയും പ്രതിഫലം അവർക്ക് കിട്ടുന്നു. സൂര്യൻ ഏത് വസ്തുവിന്റെ മേലാണ് ഉദിക്കാത്തത്? എല്ലോ വസ്തുവിന്റെ മേലും അതിന്റെ കിരണങ്ങൾ ഏൽക്കുന്നുണ്ടല്ലോ, അത്രയും പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ട്, അവനക്ക് നാൽപ്പതിനായിരം പതിവ് അള്ളാഹു ഉയർത്തി കൊടുക്കുന്നു ഈ നിസ്കരിക്കുന്ന വ്യക്തിക്ക്. ആരാണ് നിസ്കരിച്ചതെങ്കിൽ ആ നിസ്കരിക്കുന്ന വ്യക്തി കിട്ടുന്ന പ്രതിഫലം കേൾക്കണ് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാൽപ്പതിനായിരം പതിവ് അള്ളാഹു ഉയർത്തി കൊടുക്കും. മൂന്ന്, നാൽപ്പതിനായിരം ഹജ്ജ് ഉംറ നിർവഹിച്ച കൂലി അള്ളാഹു അവനക്ക് കൊടുക്കുമെന്നാണ്. നാല്, സ്വർഗത്തിൽ അള്ളാഹു അവനക്ക് പടവകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നാണ്. അഞ്ച്, ആയിരം ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കും. എത്ര ഈ നിസ്കരിച്ച ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം. അപ്പൊ ഖബറാളികൾക്ക് അള്ളാഹു അതിനെക്കാളും കൊടുക്കൂലേ? ഖബറാളികൾക്ക് പറഞ്ഞില്ലേ ആയിരം മലക്കുകളെ പ്രകാശങ്ങൾ കൊണ്ടും പാരിതോഷം കൊണ്ടും ഖബറിലേക്ക് വരും. എന്നിട്ട് നിസ്കരിച്ച എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന പ്രതിഫലമായി പറയുന്നത് ആയിരം ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് മാത്രമല്ല, ആറ്, ആയിരം പടവകൾ അള്ളാഹു അവൾക്ക് അണിയിച്ചു കൊടുക്കും. എത്രേ ആയിരം പൊന്നാടകൾ അള്ളാഹു അവൾക്ക് അണിയിച്ചു കൊടുക്കും. എത്രേ എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാ മുസ്ലിമിന്റെ മേലും മരിച്ചവർക്ക് വേണ്ടി എല്ലാ രാത്രിയിലും നിസ്കരിക്കൽ സുന്നത്താണെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. നിഹായത്തു സൈൻ എന്ന കിതാബിലെ 107-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നുസ്അത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാല്യത്തിലെ 56-ാമത്തെ പേജിൽ ഇതെങ്ങനെ വർണ്ണിക്കുന്നുണ്ട്, ഇതെങ്ങനെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഇൻഷാല്ലാ പ്രത്യേകം ദുആ ചെയ്യുകയാണ്. പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അതുപോലെ ഇതുപോലെയുള്ള ഇൽമുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റമളാൻ വിടവാങ്ങുകയാണ്. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ, അസ്സലാമു
عليك يا شهر رحمتي والرضوان الصلاة عليك يا شهر العفو والغفران الصلاة عليك يا شهر البركة والإحسان السلام عليك يا شهر النور والمفام الصابح السلام عليك يا شهر السرور والترام السلام عليك يا شهر القنون والمفاتح السلام عليك يا شهر رمضان رمضان വിടവാങ്ങുകയാണ് ഉമ്മ റമളാന് വിടവാങ്ങുകയാണ് ഉപ്പ റമളാന് വിടവാങ്ങുകയാണ് മുഅ്മിനേ സകാത്ത് കൊടുത്തു വിട്ടവർക്ക് നിങ്ങൾ സകാത്ത് കൊടുക്കണേ സകാത്തിന്റെ മുതൽ നിങ്ങൾ തടഞ്ഞു വെച്ചോ നിങ്ങളുടെ ആക്കിബത്ത് കേടാകുമ്മ ആക്കിബത്ത് കേടാകും ഉപ്പ ഹബീബായ റസൂലുള്ളാഹിന്റെ ഒരു സ്വഹാബത്തിൽ പെട്ട വ്യക്തിയായിരുന്നു റസൂലുള്ളാഹിന്റെ തോഴനായിരുന്നു റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ച വ്യക്തിയായിരുന്നു സലബ എന്ന് പറയുന്ന വ്യക്തി സദാസമയം പള്ളിയിലേക്ക് വന്നുകൊണ്ട് നിസ്കരിച്ച സലബ പെട്ടെന്ന് പെട്ടെന്ന് ഓടിക്കളയാണ് ഹബീബ് തങ്ങൾ വിളിച്ചു സലബ എന്റെ സലബ നീ ഓടിക്കളയുന്നത് സലബ എന്ന് പറയുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളയോട് പറഞ്ഞു നബിയേ ഈ സലബ പാവപ്പെട്ടവനാണ് ഈ സലബ ദാരിദ്ര ജീവിതത്തിലാണ് നബിയേ ഈ സലബക്ക് ഒന്നും സമ്പത്തൊന്നില്ല നബിയേ അതുകൊണ്ട് യാ റസൂലുള്ളാ ഈ സലബക്ക് സമ്പത്തുണ്ടാകാൻ വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണം നബിയേ അല്ലാഹു റസൂൽ പറഞ്ഞു സലബ എനിക്ക് സമ്പത്ത് നാശമാണ് സലബ എനിക്ക് സമ്പത്ത് വേണ്ട വേണ്ട എന്ന് റസൂലുള്ളാ പറയവേ ഇല്ല നബിയേ ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാ എന്ന് പറഞ്ഞ സലബ സുബ്ഹാനല്ലാഹ് അല്ലാഹു ഒരു ആടിനെ കൊടുക്കുകയാണ് ഒരു ഗർഭിണിയാകുന്ന ഒരു പ്രഗ്നന്റ് ആകുന്ന ആടിനെ കൊടുത്തു അല്ലാഹ് അല്ലാഹ് ആ ആടങ്ങ പെറ്റിപ്പെരുകയാണ് അവിടെ കാണുന്ന ആടും കൂട്ടം ആരുടെയാണ് സലബയാണ് ആ മലയോരത്തിൽ കളയുന്ന മലയോരത്തിൽ മെഴുന്ന ആടുകൾ ആരുടെയാ അതും സലബയുടെയാണ് ഇതോ അതും സലബയാണ് എല്ലാതും സലബയുടെ ആടുകളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ച് ചോദിച്ചു സ്വഹാബ എവിടെയാണ് സലബ പള്ളിയിലേക്കൊന്നും വരുന്നില്ലല്ലോ സലബ നബി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു നബിയേ സലബ വലിയ ധനാട്ടിനായില്ലേ നബിയേ സലബ വലിയ വലിയ കോടീശ്വരനായില്ലേ നബിയേ അതുകൊണ്ട് പള്ളിയിലേക്കൊന്നും വരുന്നില്ല തിരക്കിൽ പെട്ടുപോയല്ലോ നബിയേ എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞ വേളയിൽ സ്വഹാബത്ത് റസൂലുള്ളയോട് പറഞ്ഞ വേളയിൽ സുബ്ഹാനല്ലാഹ് അല്ലാഹു റസൂൽ പറയാണ് അന്നേ നാം പറഞ്ഞതാണ് സലബക്ക് നാശാണ് സലബക്ക് സമ്പത്ത് നാശാണ് നാശാണ് നാശാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് സ്വഹാബ അതുകൊണ്ട് സ്വഹാബത്തിന് ഒരുപാട് ആടും കൂട്ടങ്ങളുണ്ടല്ലോ ആ ആടിന് സക്കാത്ത് ഉണ്ടെന്ന് പോയി പറയണേ സ്വഹാബ പോയില്ല ഹളറത്തി റസൂലില്ല അല്ലാഹു റസൂലിന്റെ ഹളറത്തിൽ നിന്ന് അതാ സ്വഹാബത്ത് പോയിട്ട് സലബയോട് പറഞ്ഞ സമയത്ത് സലബ പറയാണ് ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇത് ഞാൻ രാപ്പകലില്ലാതെ വെയിൽ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ തരില്ല എന്ന് പറയവേ യാ അല്ലാഹ് ചരിത്രം വളരെ ചുരുക്കിക്കൊണ്ട് പറയുകയാണ് പിന്നീട് അതാ സലബ ആ സക്കാത്ത് നിഷേധിച്ചതിന്റെ കാരണത്താൽ മുത്തു റസൂലുള്ളാഹിന്റെ കാലശേഷം മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി കടന്നു വന്നു
ആ സമയത്തും പറഞ്ഞു മുത്തനബി വിളിച്ച സഹലബ, മുത്തനബി വിളിച്ചിട്ട് പോലും സഹലബ വന്നില്ല, സക്കാത്തിന്റെ മുതൽ കൊണ്ടുവന്നില്ല. പിന്നീടതാ അബൂബക്കർ തങ്ങൾ ചോദിച്ചു അപ്പോഴും കൊണ്ടുവന്നില്ല. ഉമർതങ്ങളും വന്നു. ചരിത്രം വളരെ വളരെ വിശാലമാണ്, സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയാണ്. അങ്ങനെ അതാ ആ സക്കാത്തിന്റെ മുതൽ തടഞ്ഞു വെച്ചത് കൊണ്ട് അവസാനം റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ പെട്ട, അതാ റസൂലുള്ളാഹിന്റെ തോഴനായിരുന്ന ആദികാലത്ത് പിന്നീട് കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പറയുമ്പോ, ഇസ്ലാമിൽ അഞ്ച് കാര്യങ്ങൾ പെട്ട കാര്യങ്ങളിലല്ലേ ഒന്ന് സക്കാത്ത്, അതിൽ പെട്ടതല്ലേ? അത് നിഷേധിക്കുന്ന അത് നിഷേധിച്ച കാരണത്താൽ സഹലബ കാഫിറായി ചത്തുപോയെന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ, അർഹതപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കുക, അതേ മുതൽ ആ മുതൽ നമ്മൾ തടഞ്ഞു വെക്കാൻ പാടില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ഉദ്ഘാടന ഭാഷണം നടത്തിയ സയ്യിദവരകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആരോഗ്യം അള്ളാഹു നൽകട്ടെ. അള്ളാഹുവേ ദീനിനെ പ്രബോധനം ചെയ്യാൻ അവർക്കും നമുക്കും ഇതിലുള്ള ഉസ്താദുമാർക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഒരു ചെറിയ ദുആ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റഹ്മാനും റഹീമുമായ റബ്ബേ, ലൈലത്തുൽ ഖദർ കിട്ടുന്ന വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ലൈലത്തുൽ ഖദർ ആസ്വദിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും നൊമ്പരങ്ങളും കഷ്ടപ്പാടും മാറ്റണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കാന്, അഹ്ലുൽ ബൈത്തിനോടുള്ള ആദരവ്, അള്ളാഹുവെ ബഹുമാനം പിൻപറ്റാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. മുത്തു റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മുത്തു റസൂലുള്ളാഹിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മുത്തു റസൂലുള്ളാഹിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മുത്തു റസൂലുള്ളാഹിന്റെ പ്രൊട്ടക്ഷൻ നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ, എല്ലാ കാര്യങ്ങളും റാഹത്തും സന്തോഷത്തും കൊടുക്കണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ മക്കളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ, അതെല്ലാം മാറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പല കാര്യങ്ങളും പല മേഖലയിലും പഠിക്കുന്ന മക്കളുണ്ട് റബ്ബെ. അള്ളാഹുവെ റലിയ പോലെയുള്ള, റാലിയ പോലെയുള്ള, ഫാലില പോലെയുള്ള, വഫിയ പോലെയുള്ള അള്ളാഹുവെ ഒരുപാട് മക്കൾ, പെൺമക്കൾ പഠിക്കുന്നവരുണ്ട് റബ്ബെ. എല്ലാവർക്കും പരിപൂർണ്ണ വിജയം നൽകണേ അല്ല, ഉന്നത വിജയം നൽകണേ അല്ല. നിന്റെ ദീനിന്റെ ഹാദിമീങ്ങളാക്കണേ അല്ല, നിന്റെ ദീനിന്റെ സേവകരാക്കണേ അല്ല. അതുപോലെ തന്നെ പല മർക്കസുകളിലും പല സ്ഥാപനങ്ങളിലും പഠിക്കുന്ന അള്ളാഹുവെ മുത്താലിമീങ്ങളുണ്ട് റബ്ബെ. ഞങ്ങളായ മുത്താലിമീങ്ങളെ നീ ഖൈറിലും സന്തോഷത്തിലാക്കണേ റബ്ബെ. അള്ളാഹുവെ ഞങ്ങളുടെ ഇൽമുകളെ ഞാഫിയാക്കണേ റബ്ബെ, ഉപകാരപ്രദമായി പഠിച്ചവനെ റമള്ളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തുകൊടുക്കണേ അല്ല, മാതാപിതാക്കളെ ദറജ ഉയർത്തണേ അല്ല, ഞങ്ങളുടെ ഉസ്താദമാരുടെ ദറജ ഉയർത്തണേ അല്ല, പുറത്തുകൊടുക്കണേ അല്ല. അള്ളാഹുവെ പഠിച്ചവനെ അവരുടെ കാവലും പൊറത്തു ഞങ്ങൾക്ക് നൽകണേ അല്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വ ഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീ. എല്ലാവരും ദുആ ചെയ്യണം, എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇൻഷാല്ലാ പള്ളിയിൽ പോയിട്ട് ഇന്ന് ഹയാത്താക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇൻഷാല്ലാ എല്ലാതും വളരെ കുറച്ച് ചെയ്യുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാവർക്കും. ആ ദുആയിൽ ഉൾപ്പെടുത്തും, നിങ്ങളും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.